നമസ്കാരം. ഒരു പ്രോഡക്റ്റ് എപ്പോഴാണ് ബ്രാൻഡ് ചെയ്യുന്നത് എന്നറിയാമോ? വിപണിയിലെ മറ്റു എതിരാളികളേക്കാൾ സ്ഥിരതയുള്ള റിസൾട്ട് ആ പ്രോഡക്റ്റ് കാണിക്കുമ്പോഴാണ്. അത് ഗുണത്തിലും ആകർഷണതയിലും ടേസ്റ്റിലും ഉപയോഗത്തിലും വാലിഡിറ്റിയിലും റിസൾട്ടിലും മിനിമം സംതൃപ്തിക്ക് മേലെ വരുമ്പോഴാണ് അത് ബ്രാൻഡാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തെ ബ്രാൻഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെന്ന് ഒരു പഴയ ചായക്കടക്കാരൻ രാഷ്ട്രീയ കുപ്പായമിട്ട് കാണിച്ചു തരുന്നുണ്ട് ചാണക്യൻ്റെ ഈ ഭാരതത്തിൽ. ചില അയൽ രാജ്യങ്ങളിൽ നിന്ന് കൊടിയ ശത്രുതയും ചില അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളും പട്ടിണിയും സുഹൃത് രാജ്യങ്ങളിൽ യുദ്ധവും പെയ്തൊഴിയാതെ നിൽക്കുന്ന മഹാമാരിയും ബാക്കിയും ലോകരാജ്യങ്ങളിലെ സാമ്പത്തിക അനിശ്ചിതത്വവും ബിസിനസ് രാജ്യങ്ങളുടെ ലോബിയിങ്ങും ബെഗനോടും ഭീമനോടും നയം പറയേണ്ട വിദേശകാര്യങ്ങളും രാജ്യത്തിനുള്ളിലെ അഞ്ചാം പത്തികളുടെ അർഷസ് രാഷ്ട്രീയവും പ്രതിപക്ഷ പ്രതിഷേധങ്ങളും തീവ്രവാദ ശല്യവും സൈനിക ശാസ്ത്ര മുന്നേറ്റങ്ങളും എല്ലാം ഒരു ഊണുമേശയിലെ വിഭവസമൃദ്ധമായ സദ്യയായി കണ്ട് ചതുരംഗപ്പലകയിലെ കരുക്കളെ പോലെ എടുത്ത് ഭക്ഷിച്ചു സ്വന്തം ശരീരം പോലെ കരുതുന്ന മാതൃരാജ്യത്തിന് ഊർജ്ജം നൽകുക എന്ന് പറയുന്നത് സ്വാർത്ഥ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടാതെ മനഃപൂർവ്വം മറച്ചുപിടിച്ച് പ്രാദേശികമായ തലത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നവരുടെ ഇടയിലൂടെ ശ്രീലങ്കയിലെ വിശപ്പിൻ്റെ വിളിയും പാകിസ്ഥാനിലെ കേട്ടുകേൾവിയില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങളും മ്യാൻമറിലെ പട്ടാള ബോട്ടിൻ്റെ ശബ്ദങ്ങളും ചൈനയുടെ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ബിസിനസ് വിദേശകാര്യവും സ്വയം ഉയരാനുള്ള ശേഷിയിൽ ശോഷണം നേരിടുന്ന ഭൂട്ടാനും നേപ്പാളും ശത്രുവിന് പായും വിരിച്ച് മിത്രഭാവത്തിൽ നിൽക്കുന്ന മാലിയും ഒന്നും നിങ്ങൾ അറിയാതെ പോകുന്നുണ്ടേ. നിങ്ങളിലേക്ക് അത് എത്താതിരിക്കാൻ എല്ലാ ആക്ഷേപങ്ങളുടെയും ഇടയിൽ ഒരു മനുഷ്യൻ ഉറക്കമുളച്ച് രാപ്പാർക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, കൂടെയുള്ളവരെ ഉറക്കാതെ ഉണർത്തുന്നുകൊണ്ടാണ്, അമ്മക്കിളിയെ പോലെ പറന്ന് നടന്ന് കൊത്തിപ്പെറുക്കി കൂട്ടിലെത്തിക്കുന്നുകൊണ്ടാണ്, ലോകം കടന്നുപോകുന്ന സാഹചര്യം അച്ചുതണ്ട് മാറ്റങ്ങളുടെ കാലത്തിലൂടെയാണ് എന്ന് മിനിമം നിങ്ങൾ മനസ്സിലാക്കണം. ആ കാലത്ത് നിങ്ങളുടെ രാജ്യത്തേക്ക് കഴിഞ്ഞ ആഴ്ച മാത്രം വന്ന വൻശക്തികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിനിധികൾ 20ഓളമാണ്. നിങ്ങളുടെ അയൽക്കാരുടെ അനിശ്ചിതത്വങ്ങളിലും കുടിലബുദ്ധികളുടെ ഇടയിലും കരപ്രമാണിയുടെ പുളിയിലക്കര പട്ടുടുത്ത് നിൽക്കാൻ കഴിയുന്നതിൻ്റെ കാരണം ദീർഘവീക്ഷണത്തോടെ ധ്വജം ഉയർത്തിയ കാലത്ത് തുടങ്ങിയ പരിവേഷണങ്ങളിൽ എൻ്റെ രാജ്യം എന്തായിരിക്കണമെന്ന് കരളിൽ ഉറപ്പിച്ചു വന്ന അതുവരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയെ കടപുഴക്കി വന്നത് വെറുതെ ആവരുത് എന്ന് ശപഥം ചെയ്ത ഒരു മനസ്സിനാലാണ്. അത് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന അതികായകൻ തന്നെയാണ്. കുറ്റം പറഞ്ഞവർക്കും ഇപ്പോഴും പറയുന്നവർക്കും ഇനിയും പറയാൻ വരുന്നവർക്കും അയാൾ പഠിച്ച് എഴുതി തുറന്നു വെച്ച പുസ്തകം നിങ്ങളും പഠിച്ച് മാർക്ക് നേടേണ്ടി വരും ഇനിയുള്ള കാലം. അത് BJP രാഷ്ട്രീയമാണെങ്കിലും സാമ്പാർ മുന്നണിയാണെങ്കിലും എന്നത് മാത്രമാണ് നിങ്ങളോട് അയാളുടെ പ്രതികാരം. രാജ്യം അപ്പോഴും മുന്നോട്ടു പോയിക്കൊണ്ടേയിരിക്കും. ദി ഷോ മസ്റ്റ് ഗോ ഓൺ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.